താലിബാന്റെ പിടിയിലായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ചരിത്ര ദൌത്യത്തിലൂടെ കേന്ദ്ര സർക്കാർ ജന്മനാട്ടിലെത്തിച്ചത് 222 ഇന്ത്യക്കാരെയാണ്. വിമാനം ഇന്ത്യൻ മണ്ണിൽ തൊട്ടപ്പോൾ ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ടാണ് അവർ ആഹ്ലാദം പങ്കിട്ടത്. അഫ്ഗാനിൽ കുടുങ്ങിപ്പോയ ഇവരെ രണ്ട് വിമാനങ്ങളിലായാണ് ഡൽഹിയിലെത്തിച്ചത്. ഒരു വിമാനം താജിക്കിസ്ഥാൻ വഴിയും മറ്റൊന്ന് ദോഹ വഴിയുമായിരുന്നു ഡൽഹിയിലെത്തിയത്. ദോഹയിൽ നിന്നുമുള്ള വിമാനത്തിൽ 135 ഇന്ത്യക്കാരും താജിക്കിസ്ഥാനിൽ നിന്നുള്ള വിമാനത്തിൽ 87 ഇന്ത്യക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് പുറമെ രണ്ട് നേപ്പാൾ പൌരന്മാരും ഉണ്ടായിരുന്നു. താജിക്കിസ്ഥാൻ വഴി വന്ന വിമാനത്തിലുണ്ടായിരുന്നവർ ഭാരത് മാതാ കീ ജയ് വിളിക്കുന്ന ദൃശ്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ട്വിറ്ററിലൂടെ പങ്കുവച്ചു. ഇന്നലെ കാബൂളിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് 87 ഇന്ത്യക്കാരെ താജിക്കിസ്ഥാനിൽ എത്തിച്ചത്. അവിടെ നിന്ന് ഇവരെ ഡൽഹിയിലെത്തിക്കുകയായിരുന്നു. പല ദിവസങ്ങളിലായി ദോഹയിലെത്തിച്ച യാത്രക്കാരെയാണ് രണ്ടാമത്തെ വിമാനത്തിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചത്. 107 ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 168 യാത്രക്കാരുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അഫ്ഗാനിലുള്ള മുഴുവൻ ഇന്ത്യക്കാരെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും രക്ഷാദൌത്യങ്ങൾ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ സംഘത്തെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ച താലിബാൻ നടപടി അവരുടെ പുതിയ നിയന്ത്രണത്തിന്റെ ഭാഗമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയെ പിടക്കാതെ മുന്നോട്ട് പോകുക എന്ന നയമാകും താലിബാൻ പിന്തുടരുക. ഇന്ത്യൻ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സംഘത്തെ സുരക്ഷിതരാക്കിയതും മറിച്ചായാൽ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുകയും അത് താലിബാന്റെ ഭാവിയെ തന്നെ ബാധിക്കുമെന്നും അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് കാബൂളിൽ വെച്ച് താലിബാൻ സംഘം പിടിച്ചുകൊണ്ടുപോയ 150 ഇന്ത്യക്കാരെ ഉടൻ വിട്ടയച്ചത്. നേരത്തെ താലിബാൻ സംഘം ട്രക്കുകളിലാണ് ഇവരെ ചോദ്യം ചെയ്യാനായി സമീപമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ഉന്നത സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വ്യോമസേനയുടെ C-130J വിമാനം കാബൂളിൽ നിന്ന് 85 ഇന്ത്യക്കാരുമായി കാബൂൾ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇന്ത്യക്കാരെ താലിബാൻ സംഘം പിടിച്ചുകൊണ്ടുപോയതായി വാർത്ത പുറത്തുവന്നത്. വിമാനം തജിക്കിസ്ഥാനിൽ ദുഷാൻബേയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ രക്ഷാദൌത്യത്തിനായി മറ്റൊരു വിമാനം കാബൂൾ വിമാനത്താവളത്തിലുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കാബൂളിലെ വിവിധ ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാരെ ഇന്നലെ രാത്രിയോടെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബസ്സുകളിലും കാറുകളിലുമായി വിമാനത്താവളത്തിനടുത്ത് എത്തിക്കുന്നത്. കാബൂൾ വിമാനത്താവളത്തിന്റെ പൂർണ്ണ ചുമതല അമേരിക്കൻ സൈന്യത്തിനാണ്. അതേസമയം അഫ്ഗാൻ ദൌത്യം എത്രത്തോളം ദുഷ്കരമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബോധ്യമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒഴിപ്പിക്കൽ ദൌത്യമാണ് അഫ്ഗാനിസ്ഥാനിൽ US നടത്തുന്നതെന്ന് ജോ ബൈഡൻ വ്യക്തമാക്കി. വിമാനത്തിന് പുറകെ ഓടുന്ന ജനക്കൂട്ടവും തങ്ങളുടെ മക്കളെ സൈനികർക്ക് കൈമാറി രക്ഷിക്കാൻ ശ്രമിക്കുന്ന അമ്മമാരുമൊക്കെ ഒരു ജനതയുടെ ജീവിക്കുവാനുള്ള ആഗ്രഹത്തിന്റെ പ്രതീകങ്ങളാവുകയാണ്. അതിനിടെ രാജ്യത്തുനിന്നും അഫ്ഗാൻ പൌരന്മാർ പുറത്തു കടക്കുന്നത് തടയുവാൻ സമാനതകളില്ലാത്ത ക്രൂരതകളുമായി താലിബാനും രംഗത്തുണ്ട്. അഫ്ഗാനിൽ മനുഷ്യത്വം നശിച്ചിരിക്കുന്നു എന്നാണ് ഒരു അഫ്ഗാൻ പൌരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മനുഷ്യാവകാശങ്ങൾ ഇല്ലാതായിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.